ആ രക്ഷപ്പെട്ടതിൽ ആശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഏകദേശം 3.25 ലക്ഷത്തിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കാരണം ആ ഒരു രക്ഷപ്പെട്ടതിൽ. അപ്പൊ നമുക്ക് അവരോട് തന്നെ നിന്നത് ഇവിടെ അപ്പൊ എന്നോട് ഓൺ അടിച്ചവനെ ഒന്ന് മാറിക്കാണാൻ പറഞ്ഞു. അപ്പൊ മാറിക്കാണ് ഈ പില്ലർ വീണ ഭാഗത്ത് ഇവിടെ ഇരുന്ന് ഞാൻ ഇവിടെ നിന്നത്. പിന്നെ അവിടെ നിന്ന് മാറി വണ്ടി ഓൺ അടിച്ചു, ഞാൻ ഇങ്ങോട്ട് മാറി മാറി ബാക്കി. ഉണ്ട് എന്നുള്ള ആ സത്യാവസ്ഥ അന്ന് ശരിക്കും മനസ്സിലാക്കിയ ഒരു നിമിഷമായിരുന്നു. കാരണം ആ തട്ടിയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിനോട് ചാരിയിട്ടാണ് നിന്ന് തലതിമ്മ വെച്ചോണ്ട നിന്ന് ഈ സാധനം ഇടിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ടാ പോകുന്നത്, ഇത് ഇങ്ങോട്ടാ മാറിയത്. ഈ സാധനം അങ്ങോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പില്ലർ അങ്ങോട്ടാണ് വിടുന്നുണ്ടെങ്കിൽ എന്തായാലും വലിയൊരു അപകടം കുറിച്ചിടാം. അപ്പോ ആ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്, കൂടുതൽ ആളുകളും മൂപ്പരെ ആ രക്ഷപ്പെട്ടതിൽ ആശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഏകദേശം 3.25 ലക്ഷത്തിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കാരണം ആ ഒരു രക്ഷപ്പെട്ടതിൽ. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, നമ്മുടെ സുഹൃത്താണ്, നമ്മളെ അയൽവാസിയാണ്, അപ്പോൾ മൂപ്പരോട് തന്നെ ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു നിൽപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു നിൽപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കതിന് അറിയില്ല. എങ്ങനെ ഞാൻ സൈഡ് ചാടിയെന്ന് അത് എനിക്ക്. അതിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഒരു വാഹനം കയറി വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചാരി നിൽക്കാൻ പാടില്ല, നമ്മളറിയില്ലല്ലോ. വണ്ടി ഇവിടെ ആയിരുന്നു മുന്നിലേ നിന്നത് ഇവിടെ. അപ്പൊ എന്നോട് ഓൺ അടിച്ചവനെ ഒന്ന് മാറിക്കാണാറു. അപ്പൊ മാറിക്കാണ്. ഈ പില്ലർ വീണ ഭാഗത്ത് ഇവിടെ ഇരുന്ന് ഞാൻ ഇവിടെ നിന്നത്. പിന്നെ അവിടെ നിന്ന് മാറി, വണ്ടി ഓൺ അടിച്ചു, ഞാൻ ഇങ്ങോട്ട് മാറി മാറി ബാക്കി പഠിച്ചോ കാവൽ. ആ സംഭവിച്ചതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫീലിംഗ്? കുറച്ചേരം ചെറിയൊരു പേടിണ്ടായിരുന്നു. ഏതായാലും 2023 മഹാഭാഗ്യവാനാണ്. ഓണം ബമ്പർ വരുന്നുണ്ട്, ഓണം ബമ്പർ ഒന്ന് എടുക്കുന്നത് നന്നാവും. കുറെ ആൾക്കാർ വാഹനങ്ങൾ കടന്നു വരില്ല, പക്ഷെ ഈ ഒരു എംസാന്റെ ഇറക്കാൻ മാത്രമാണ് അന്ന് ആ ഒരു ടിപ്പർ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അതിനുശേഷം വീണ്ടും വണ്ടികൾ ഒന്നിവിടെ ഇത് ഇറക്കിപ്പോയി, നെറ്റിലിറക്കിപ്പോയി. ഇതാ ഈ കല്ല് തവിടെ ഈ ഒരു തന്നെയാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. പിന്നെ വീഡിയോ എടുത്ത് എന്നെ കുറിച്ച് പറഞ്ഞു, ഞാന് നമ്മളെ എന്റെ വീട് പണി ആയിക്കോട്ടെ, ഇവിടെ നമ്മളെ ഈ ഒരു പരിസരത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ ക്യാമറ എടുത്ത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യലുണ്ട്. അത് എനിക്ക് അങ്ങനെ ഒരു ഇതായി, കാരണം യൂട്യൂബിൽ അറിയാലോ, യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാൾക്ക് ഒരു കണ്ടന്റ് തേടി വന്നു. അത് പിന്നെ ഞാൻ ഓട്ടോമാറ്റിക് അത് ഒന്ന് സംഭവിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇപ്പൊ ഇതൊന്നും സംഭവിക്കുന്നൊക്കെ പഠിച്ചോ തരുന്ന സംഭവം, അത് വാങ്ങാല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. ഇതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മറ്റേ അന്ന് വണ്ടി ഇതേമാതിരി കല്ല് വണ്ടി ഒന്ന് ഇടിച്ച് ഈ പോസ്റ്റ് വന്ന് കന്നിന്റെ കയ്യിൽ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് ഷൂട്ട് ചെയ്യാൻ. ബാക്കി വാങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഈ വീഡിയോ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അറിയിക്കുക. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.